സിനിമാ പ്രവർത്തക ആയിഷ സുൽത്താനക്കെതിരായ പരാതിയിൽ ലക്ഷദ്വീപ് ബിജെപിയിൽ പൊട്ടിത്തെറി. ലക്ഷദ്വീപ് ബിജെപി പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജി സ്വന്തം നിലയ്ക്ക് നൽകിയ പരാതിയെന്ന് ജനറൽ സെക്രട്ടറി മുഹമ്മദ് കാസിം. അതേസമയം പരാതിയിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് അബ്ദുൽ ഖാദർ ഹാജി വ്യക്തമാക്കി. അഡ്മിനിസ്ട്രേറ്റർ സന്ദർശനത്തിനെത്തുന്ന നാളെ ലക്ഷദ്വീപിൽ കരിദിനമായി ആചരിക്കാനാണ് ദ്വീപ് നിവാസികളുടെ തീരുമാനം. സിനിമാ പ്രവർത്തക ഐഷ സുൽത്താനക്കെതിരെ പരാതി നൽകിയ വിഷയത്തിൽ ലക്ഷദ്വീപ് ബിജെപി രണ്ട് തട്ടിലാണ്. ബിജെപി ലക്ഷദ്വീപ് അധ്യക്ഷൻ സ്വന്തം നിലയ്ക്ക് നൽകിയ പരാതി എന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. പരാതിയിൽ നിന്ന് പിൻവാങ്ങാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും സേവ് ലക്ഷദ്വീപ് ഫോറം അംഗവുമായ മുഹമ്മദ് കാസിം 24നോട് പറഞ്ഞു. കംപ്ലൈന്റ് അല്ലെങ്കിൽ പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല, അവര് സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്തിട്ടില്ല, പാർട്ടിന്റെ തീരുമാനത്തിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ പരാതിയിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന് അബ്ദുൽ ഖാദർ ഹാജി വ്യക്തമാക്കി. ഞാൻ പരാതി കൊടുത്തിട്ടു, അത് പിന്മാറുന്ന ഒരു പ്രശ്നവും ഇല്ല, പിന്മാറില്ല, അത്തരത്തിലുള്ള ഒരു നീക്കുപോക്കും. ഐഷ സുൽത്താനക്കെതിരായ പരാതിയിൽ ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടിയെ വിമർശിച്ചും ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. അതിനിടെ പരാതി നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമെന്ന അബ്ദുള്ളക്കുട്ടിയുടെ വാട്സ്ആപ്പ് സന്ദേശം ചോർന്നു. അതേസമയം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡ പട്ടേൽ നാളെ ദ്വീപിലെത്തും. പ്രതിഷേധ സൂചകമായി കരിദിനം ആചരിക്കാൻ സേവ് ലക്ഷദ്വീപ് ഫോറം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. വീടുകളിൽ കരിങ്കൊടി സ്ഥാപിക്കാനാണ് നിർദ്ദേശം. കറുത്ത വസ്ത്രവും കറുത്ത മാസ്കും ധരിച്ച് പ്രതിഷേധത്തിന്റെ ഭാഗമാകാനാണ് സമരസമിതിയുടെ നിർദ്ദേശം. സഹിൻ ആന്റണി, 24, കൊച്ചി.